മകുത്തുപെടുമാറാകട്ടെ. 2022 മെയ് മാസം 27-ാം ദിനത്തിലെ പ്രഭാത ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ ദൈവത്തിൻ്റെ വിലയേറിയ കൃപയാൽ ഒരു പുതിയ ദിനം കൂടി, മെയ് മാസത്തിലെ അവസാന ദിനങ്ങൾ കൂടി കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായി സുവിശേഷം 6:8 വാക്യമാണ്. അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. മത്തായി സുവിശേഷം 6:1-13 വാക്യങ്ങളിൽ ആരാധനയിൽ എങ്ങനെ ഭക്തിയും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കണമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 1-ാം വാക്യം പറയുന്നു, മനുഷ്യർ കാണേണ്ടതിനും മനുഷ്യരുടെ മാനത്തിനു വേണ്ടി നാം ഒന്നും ചെയ്യരുത്. മനുഷ്യർ കാണേണ്ടതിനും നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവേൻ. മനുഷ്യർ കാണേണ്ടതിനും മനുഷ്യരുടെ മാനത്തിനു വേണ്ടി നാം എന്തെങ്കിലും ചെയ്താൽ സ്വർഗസ്വനായ പിതാവിൻ്റെ പക്കൽ നമുക്ക് പ്രതിഫലമില്ല എന്ന് നമ്മൾ ഓർക്കണം. നാം കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവരെന്തെങ്കിലും ചെയ്താൽ എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിച്ചു ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. 5 മുതലുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവരുടെ പ്രാർത്ഥന വൃഥാവാണ്, അത് ദൈവത്തിന് പ്രസാദമല്ല. കാരണം അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് 6 മുതൽ പറയുക. അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ലൗകികമായ ശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. പരീക്ഷന്മാർ തങ്ങളുടെ പ്രാർത്ഥനകൾ ദീർഘവും വലിച്ചു നീട്ടിയും പ്രാർത്ഥിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിൽ ഒന്നും അവർ പറയത്തില്ല. പ്രിയരെ, ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അറിയുന്ന ദൈവമാണ്. ആയതിനാൽ നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. 9-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കണം. അവിടുത്തെ ഹിതത്തിനായി പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കണം. കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ അവിടുത്തെ നാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ പ്രാർത്ഥിക്കണം. യാക്കോബ് എഴുതിയ ലേഖനം 5:13-20 വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഏത് സമയത്തും പ്രാർത്ഥിക്കണം. അത് സുഖകാലമായിക്കൊള്ളട്ടെ, ദുഃഖകാലമായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിൻ്റെ നടുവിലും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകുമെന്നാണ് അവിടെ യാക്കോബ് ഓർമ്മിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ശ്രദ്ധയോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിനാൽ കർത്താവ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി ഏത് സമയത്തും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ ശ്രദ്ധയോടെ ദൈവികതമനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരായിത്തീരാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടെ നിന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. മെയ് മാസം 27-ാമത്തെ പ്രഭാതം തന്ന്, സകല നന്മകളും തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ തലമുറകളെയും ഒക്കെ സൂക്ഷിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവേ, പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി ഏത് സമയത്തും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ ശ്രദ്ധയോടെ ദൈവികതമനുസരിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായ സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രായാധിക്യത്തിലും ക്ഷീണത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന ആരോഗ്യവും ബലവും ഒക്കെ കൊടുത്ത് അവർ തനിച്ച് വസിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അവരോടുകൂടെ ഉള്ളതിനായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള സൗഖ്യം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യവയസ്കരായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇതുവരെയും അവരെയൊക്കെ പരിപാലിച്ച കൃപകൾക്കായി, അവരോട് കാണിച്ച സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഉപജീവന മാർഗത്തിനായ നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ യുവതി വാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ.
പല സ്ഥലങ്ങളിൽ അവർ ജോലിയിലും പഠനത്തിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരോടൊക്കെ കൂടെയിരുന്ന് നാട്ടുകാർ ചാവെ അപകടങ്ങളിൽ അനർച്ചങ്ങളിലൊക്കെ അവരെ വിടുവിച്ച് കാത്തുകൊള്ളണം. അതിലുപരിയായി കർത്താവെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ തക്കോണം എല്ലാവരെയും സഹായിക്കണമേനെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവാഹപ്രായം എത്തിയവരുണ്ട്, തക്കതായ തുണകളെ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേനെ പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങളായിട്ട് ദാനങ്ങളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, താവ് ഇവരെ ഒന്ന് ഓർത്ത് അവർക്ക് നല്ല ദാനങ്ങളെ പ്രദാനം ചെയ്യണമേനെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ല ദാനങ്ങളെ ഉദരത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയ കരുണയ്ക്കായി കൃപയ്ക്കായി സ്തോത്രം. ഊനമില്ലാത്ത പൈതങ്ങളെ പ്രദാനം ചെയ്യണമേനെ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ബലഹീനത നിലവിൽ കൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേനെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ബുദ്ധിക്കായി കഴിവുകൾക്കായി ആരോഗ്യത്തിനായി ഒക്കെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ബോർഡ് എക്സാം എഴുതുന്നതായ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം അനുഗ്രഹമായി എഴുതുവാൻ അവരെ സഹായിച്ചുള്ള കർത്താവെ. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം എല്ലാ പ്രയാസങ്ങളിലും അവരെ വിടുവിച്ച് കാക്കുന്ന കൃപകൾക്കായ സ്തോത്രം. അവരുടെ ഭവനത്തിലുള്ളവരെ ഈ ദിവസങ്ങളിൽ സൂക്ഷിച്ച കൃപകൾക്കായ സ്തോത്രം. പ്രയാസമുള്ള സബ്ജക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ അവിടെയും അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായ സ്തോത്രം കർത്താവെ. താവെ നിരാശയുടെ നടുവിൽ കൂടെ മറ്റ് ഭാരത്തിന്റെ നടുവിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടുന്ന ആശ്വാസവും ബലവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ പിഞ്ചു വൈദ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ വളർച്ചയിലൊക്കെ കൂടെ ഇരിക്കണം കർത്താവെ. യൂണിവേഴ്സിറ്റി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, എഴുതി കഴിഞ്ഞവരുണ്ടല്ലോ, അതോടൊപ്പം കർത്താവെ എൻട്രൻസ് എക്സാം എഴുതുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരോടും കൂടെ ഇരുന്ന് വഴി നടത്തിയായിട്ട് കർത്താവെ. ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ആത്മ കൃപയിൽ അവരെ നിർത്തിക്കൊള്ളണം കർത്താവെ, ബലപ്പെടുത്തിക്കൊള്ളണമേനെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രതികൂലങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ നിൽപ്പാനുള്ള കൃപ കൊടുക്കണമേനെ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ഈ പ്രഭാവത്തിൽ അനുഗ്രഹിച്ചാട്ട് ആയിരിക്കുന്ന സ്ഥാനത്ത് അവരോട് ഇടപെടുമാറാകണമേനെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.